പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ കോട്ടയത്തെ കോൺഗ്രസിനെ പുതിയ നേതാവിനെ കിട്ടുകയാണ്. പേര് ചാണ്ടി ഉമ്മൻ. പുതുപ്പള്ളിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായത് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനായിരുന്നു. കാര്യമായി മികവൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു സാധാരണ സ്ഥാനാർത്ഥി. എന്നാൽ ചാണ്ടി ഉമ്മന് പിന്നിൽ അവതാരം പോലെ അദൃശ്യ സാന്നിധ്യമായി നിലകൊണ്ടത് ഉമ്മൻചാണ്ടി എന്ന മഹാമേരുവിൻ്റെ ഓർമ്മകൾ തന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പ് വേദിയിൽ ഉമ്മൻചാണ്ടിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ക്രൂരമായി അവഹേളിച്ച ഇടതുപക്ഷത്തിൻ്റെ അധികാര കെറുവിനും ഭരണവിരുദ്ധ വികാരത്തിനും പുതുപ്പള്ളിക്കാർ നൽകിയ തിരിച്ചടിയാണ് ചാണ്ടി ഉമ്മൻ്റെ പുതുപ്പള്ളിയിലെ കുറ്റൻ വിജയമെന്ന് നിസ്സംശയം പറയാം. മണ്ഡലത്തിലെ സർവകാല റെക്കോർഡ് വിജയമാണ് ചാണ്ടി ഉമ്മൻ കൈവരിച്ചിട്ടുള്ളത്. ഉമ്മൻചാണ്ടി എന്ന ജനനേതാവിനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ് ഈ കുറ്റൻ വിജയം. മത്സരിക്കുന്നത് ചാണ്ടിയാണെങ്കിലും യഥാർത്ഥ സ്ഥാനാർത്ഥി ഉമ്മൻചാണ്ടിയാണെന്ന വിധത്തിലായിരുന്നു യു ഡി എഫിൻ്റെ പ്രചരണം. ആ പ്രചരണം ശരിവെക്കുന്ന വിധത്തിലാണ് ചാണ്ടി ഉദിച്ചതും. പുതുപ്പള്ളിയിലെ പ്രധാന സ്ഥാനാർത്ഥിയായ ജേക്സി തോമസിനെ ഹാട്രിക് തോൽവിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരമടക്കമാണ് ഇടതിൻ്റെ വൻതോൽവിക്ക് ഇടയാക്കിയ സാഹചര്യം. ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് മണ്ഡലത്തിൽ പ്രതിഫലിച്ചതും. ഉമ്മൻചാണ്ടിയെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിറപ്പിച്ച ജേക്സി തോമസിനെ ബഹുദൂരം പിന്നിലാക്കിയായിരുന്നു ചാണ്ടി ഉമ്മൻ്റെ പ്രയാണം. അതേസമയം ബി ജെ പി ചിത്രത്തിൽ പോലുമില്ലാതെ നാണംകെട്ട നിലയിലേക്ക് താമരത്തണ്ടൊടിയുകയും ചെയ്തു. വോട്ടെണ്ണലിൻ്റെ തുടക്കം മുതൽ തന്നെ ചാണ്ടി ലീഡെടുത്തിരുന്നു. തുടർന്ന് ഓരോ ഘട്ടങ്ങളിലും ഈ ലീഡ് നില ഉയർത്തുകയാണ് ചെയ്തത്. കഴിഞ്ഞ വട്ടം ജേക്ക് മുന്നിലെത്തിയ ബൂത്തുകളിൽ പോലും ഇത്തവണ ചാണ്ടി ഉമ്മനാണ് മുന്നിലെത്തിയത്. അയർക്കൂതത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിക്ക് 1293 വോട്ടിൻ്റെ ലീഡാണ് ഉണ്ടായിരുന്നത്. അത് മറികടന്ന് ലീഡ് ഉയർത്താൻ ചാണ്ടി ഉമ്മനെ സാധിക്കുകയും ചെയ്തു. അയർക്കുന്നം പഞ്ചായത്തിലെ 28 ബൂത്തുകളാണ് ആദ്യ രണ്ട് റൗണ്ടുകളായി എണ്ണിയത്. ഇതിലെല്ലാ ബൂത്തുകളിലും ലീഡ് നേടാൻ ചാണ്ടിക്ക് സാധിക്കുകയും ചെയ്തു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജേക്സി തോമസ് താമസിക്കുന്ന മണർക്കാടും ചാണ്ടി ഉമ്മനാണ് മുന്നേറിയത്. ജേക്ക് ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന മണർക്കാടും കൈവിട്ടതോടെ എൽ ഡി എഫ് കനത്ത പരാജയമാണ് മുന്നിൽ കണ്ടത്. ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടായ പഞ്ചായത്തുകളിൽ ഒന്നായിരുന്നു മണർക്കാട്. ഇവിടെ 1213 വോട്ടിനായിരുന്നു കഴിഞ്ഞ തവണ ജേക്ക് ലീഡ് ചെയ്തത്. ഇത്തവണ പക്ഷേ മണർക്കാടും ജേക്കിനെ തുണച്ചതില്ല. കോട്ടയത്തെ കോൺഗ്രസ് നേതാവിൻ്റെ ഏറ്റവും വലിയ ഭൂരിപക്ഷവും ചാണ്ടി ഉമ്മൻ മറികടന്നതോടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പേരിലെ റെക്കോർഡാണ് പഴങ്കഥയാക്കുന്നത്. കോൺഗ്രസിലെ എ ഗ്രൂപ്പിന് പുതിയ ഊർജം നൽകുന്നതാണ് പുതുപ്പള്ളിയിലെ വിജയം. കെ സി ജോസഫും ബെന്നി ബഹന്നാനും എം ഹസനും നേതൃത്വം നൽകുന്ന നിലവിലെ എ ഗ്രൂപ്പ് നേതൃത്വത്തിൻ്റെ മുൻനിരയിൽ ഇനി ചാണ്ടി ഉമ്മനും ഉണ്ടാകും. എ കെ ആന്റണിയുടെ പേരിൽ അറിയപ്പെടുന്ന ഉമ്മൻചാണ്ടി നയിച്ച എ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെ എ ഗ്രൂപ്പിൻ്റെ നിറം മങ്ങിയിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടി വികാരം ആളിക്കത്തിച്ച് മകനെ നിയമസഭയിലേക്ക് പുതുപ്പള്ളി എത്തിക്കുമ്പോൾ അത് എ ഗ്രൂപ്പിന് കൂടി ആവേശമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പൊളിറ്റിക്കൽ ഡെസ്ക്, വൈറ്റ് സ്വാൻ ടിവി ന്യൂസ്.